വെൽക്കം ടു താഹിറാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞുമ്മയുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞുമ്മയുടെ സൽക്കാരങ്ങൾ എങ്ങനെ നോക്കിയാലോ? അപ്പോൾ വീഡിയോ കടന്നാലോ. അപ്പോൾ ഇതാ നമ്മൾ കുഞ്ഞുമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുഞ്ഞുമ്മതേ കിച്ചണിൽ ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കിച്ചണിൽ പോയി അവിടെ നിന്നിട്ട് കുഞ്ഞുമ്മയുടെ അടുത്ത് വട്ടളഞ്ഞിരുന്ന് നിന്നിട്ടാണ് സംസാരിക്കലും നെയ്യപ്പം പൊരിക്കലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ച് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി സംസാരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ കുഞ്ഞുമ്മക്ക് ഇതേ പുറത്ത് പറമ്പിൽ കുറച്ച് കപ്പ അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുമ്പളങ്ങ, മത്തങ്ങ, അങ്ങനെയുള്ള ചേമ്പ്, ചേന, അങ്ങനെ കുറേ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. മത്തങ്ങ. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുമ്മയും കുഞ്ഞുപ്പയും കൂടിയാണ് കേട്ടോ ഇതിവിടെ ചെയ്യണത്. ഇഞ്ചി, അതുപോലെ തന്നെ കൂർക്ക, പച്ചമുളക്, കാന്താരി, അങ്ങനെയുള്ള കുറേ പച്ചക്കറി അവർക്കുള്ളത് അവർക്ക് തന്നെ കിട്ടും തോന്നുന്നത്. ഒത്തിരി പച്ചക്കറി ഇല്ല, എന്നാലും കുറച്ചൊക്കെ കിട്ടും കേട്ടോ. കൂർക്ക നല്ല രസമായിരിക്കുമല്ലോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന്. പിന്നെ ഇത് രാത്രിയായിട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും മാഞ്ഞാലി ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മാഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ രാത്രിയത്തെ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ മാഞ്ഞാലി ബിരിയാണി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടൊരു മാഞ്ഞാലി ബിരിയാണി കഴിക്കട്ടെ. രാത്രിയിൽ ഞങ്ങൾ പാട്ടലിയൊക്കെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മയോണൈസും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ എണീറ്റത് കുഞ്ഞുമ്മയുടെ ഒരു അടിപൊളി പത്തിരിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാലും പറഞ്ഞ നല്ല അടിപൊളി സോഫ്റ്റ് പത്തിരിയായിരുന്നു. അത് പുഴുക്കല്ലരിയുടെ പത്തിരി കേട്ടോ, പച്ചരി പത്തിരിയല്ല, പുഴുക്കല്ലരി. അപ്പോൾ പത്തിരിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് കാടൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ച് കാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊടും കാടൊന്നല്ല കേട്ടോ, അങ്ങനെ പേടിയാവുന്നില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഉണ്ട്, കുട്ടികളും മക്കളൊക്കെ ആയിട്ടാണ് പോണത്. പക്ഷെ ഇനി കൊച്ചിയിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കര ശരീരം വേദനയൊക്കെ ആയിരിക്കും കേട്ടോ, കാലിൻ്റെ മുട്ടൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ഇനി എന്തായാലും കൊച്ചി നാട്ടിലേക്ക് ഇനി വിടില്ല എന്ന് തോന്നണം, അത്രയ്ക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം നാട്ടിൽ വന്നിട്ട്. എന്നുവെച്ചെങ്കിൽ നമ്മൾ കൊച്ചിയിൽ തന്നെയാണല്ലോ എപ്പോഴും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ ഇങ്ങോട്ടും പോകാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കാട്ടിലെത്തിയിട്ടോ. അപ്പോൾ കാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു പാടം നമ്മൾ കണ്ണൻ മുകളിൽ നിന്നൊക്കെ പാടായിട്ടും കാണാം. പിന്നെ അതിൻ്റെ മുകളിൽ പാറ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വരും. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ ഒരു തോണ് വഞ്ചിയുടെ രൂപത്തിൽ ഒരു പാറയുടെ ഇടുക്കലായിട്ട് കുറച്ച് വെള്ളം തേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ കുളിക്കാനായിട്ട്. ബാക്കിയുള്ള നമുക്ക് അവരോട് ചോദിച്ചറിയാം. കുളിക്കാനായിട്ട് വന്ന എല്ലാ കുളിക്കാനല്ലേ, എപ്പോഴും കുളിക്കാൻ വരുമോ? രാവിലെ വരും, വൈകുന്നേരത്തും വരും. ഇപ്പൊ എല്ലാരും പണിക്ക് പോയി വരുന്ന ആൾക്കാർ പോത്തു പണി ഇല്ല. ഞാന് നേരത്തെ വേറെ പോയേക്ക് വിളക്കത്തിക്കാനായി. പച്ചപ്പൊക്കെ പോവോ? പച്ചപ്പൊക്കെ ഇതില് നല്ല താഴെ നല്ലൊരു പങ്കാണ്.
ഉള്ളിക്ക് ഒരു ഒരാളെ രണ്ടാളെ കാഴ്ചയിട്ടുണ്ട്. ഉള്ളിക്ക് ഒരു ഇങ്ങനെ ഒരു ഇതുണ്ട്. വെള്ളം വറ്റൂട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്തോ പോത്തോ പക്ഷെ എന്തോ പോയിട്ടുണ്ടോ? പോയിട്ട് കിട്ടിയില്ല. പശു വീണിട്ട് എടുത്തു. അതെ. അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങളിതേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നും തട്ടിമുട്ടിയൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പൊ വീട്ടിലെത്തിയപ്പോ വീണ്ടും പിള്ളേരെ കളി കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിള്ളേർക്ക് ഇനിയും ഷട്ടിൽ ബാറ്റ് കളിക്കണമെന്നാ പറയണത്. അപ്പൊ അവര് കളിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ സിറ്റ് ഔട്ടിൽ വന്ന് ഞങ്ങളും അവിടെ ഇരുന്ന് എല്ലാരും കൂടി സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ കുറച്ച് അവല് നനച്ചതും കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ടിരിക്കായിരുന്നു. സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ നല്ല അടിപൊളി പൂവൊക്കെ ഇങ്ങനെ വിരുതി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ മമ്മൂസിന് ഇവിടെ കൊടുത്ത് ഞാൻ കെട്ടി. എന്നിട്ട് ഇതേ കുളിക്കാനൊക്കെ പോയി. ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് കൊച്ചിയിലോട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്ടോ. അപ്പോൾ കുഞ്ഞുമ്പോൾ അതിൻ്റെ ഇടയിൽ പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തങ്ങ ഇതൊക്കെ ഇവിടെ കറി വയ്ക്കാനായിട്ട് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചീര കുറേ തരം ചീര തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു കറിയാണ്. മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് പിന്നെ മത്തങ്ങൽശ്ശേരി ഷീലാവ് ആവോലി അങ്ങനെ എന്തൊക്കെ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കുശാലമായിട്ടുണ്ടെന്ന് പറയാം. ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളിത് പാട്ട് പാടാനായിട്ട് കൂടെ ഇരിക്കുന്നതിന് എല്ലാവരും കൂടി ഇരുന്ന് തകർത്ത് പാട്ട് പാടി ചിരിച്ച് കളിച്ചിരിക്കാൻ സമയം. എല്ലാവരും പാട്ടൊക്കെ പാടി ഇനി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്ടോ. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എല്ലാരോടും യാത്ര പറയാനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. മാസത്തിന് ശേഷം നാട്ടിൽ വന്നു. അപ്പൊ നിങ്ങൾ നാട്ടിൽ വന്നുള്ള വീഡിയോസൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും ഇതേ തിരിച്ചു പോകുന്നു. ഇപ്പൊ ഞങ്ങള് ഒരു 5 മണിയായി. ഇനിയിപ്പോ ഒരു 8:30 ഒക്കെ ആവുമ്പോ ഞങ്ങൾ എറണാകുളത്ത് എത്തും. ഇൻഷാല്ല. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ എന്നാ ബാക്കി എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല. ഞങ്ങളെ നാടും കാടും കുളവും അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ ഞങ്ങള് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നിലെ വീഡിയോസില്. അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, ഞങ്ങളിപ്പോൾ ഒരു 5 മണിയായിട്ടോ ഇവിടുന്ന് പോവാണ് എറണാകുളത്തോട്ട്. അപ്പോൾ അവിടെ കൊറോണ ഒക്കെ കൂടുതലാന്ന് പറയുന്നത്. അപ്പോൾ പേടിയാണ്. 2 ദിവസമൊക്കെ നിന്നിട്ട് പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ കുഞ്ഞുമാടെ അനിയത്തിനുള്ള വീട്ടിലാണ്ടോ. അപ്പോൾ അവരുടെ വീട്ടിലത്തെ സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യുക. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ.